നമസ്കാരം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതീവ ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ജില്ലാ ഭരണകൂടങ്ങളോടും തദ്ദേശം സ്ഥാപനങ്ങളോടും അതീവ ശ്രദ്ധ പുലർത്തുവാൻ സർക്കാർ നിർദ്ദേശം നൽകി തുടർച്ചയായ മൂന്നാം വർഷവും ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന പ്രവചനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷം കൃത്യമായി പ്രവചിച്ച തമിഴ്നാട് വെദർമാനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും ഓഗസ്റ്റിലെ ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ പ്രളയവും ഇത്തവണത്തെ കോവിഡും കേരളത്തിൽ വലിയ ആശങ്കയാണ് ഇതോടെ സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മില്ലിമീറ്റർ ആയിരുന്നു കേരളത്തിൽ ലഭിച്ച മഴ രണ്ടായിരത്തി പത്തൊൻപതിൽ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മില്ലിമീറ്റർ ആയിരുന്നു കേരളത്തിൽ ലഭിച്ച മഴ സാധാരണ നാനൂറ്റി ഇരുപത് മില്ലിമീറ്റർ ശരാശരി മഴ ലഭിക്കുന്നിടത്താണ് ഇത്രയും മഴയുണ്ടായത് കഴിഞ്ഞ ഓഗസ്റ്റിലുണ്ടായ മഴയ്ക്ക് പിന്നാലെ ഇടുക്കി വയനാട് മലപ്പുറം തൃശൂർ വാൽപ്പാറ നീലഗിരി എന്നിവിടങ്ങളിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിരുന്നു ഈ വർഷം ഇതുവരെ ലഭിച്ച മഴ താരതമേന കുറവാണ് എങ്കിലും ഓഗസ്റ്റ് മാസത്തോടെ മഴ കനക്കുമെന്ന മുന്നറിയിപ്പാണ് എത്തുന്നത് ഈ മാസം കേരളത്തിൽ ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കി യാണ് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ദീർഘകാല ശരാശരിയുടെ നൂറ്റിനാല് ശതമാനം വരെ മഴ ലഭിക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം ഈ സാഹചര്യത്തിൽ മൺസൂണിലെ തയ്യാറെടുപ്പുകൾ കാര്യക്ഷമമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങളോടും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലാക്രമണം ശക്തമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് ഓഗസ്റ്റ് ഇരുപത് വരെയെങ്കിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായ എറണാകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുവാനാണ് സർക്കാരിന്റെ തീരുമാനം